Hi everyone, welcome to my plus one accountancy class. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ജേർണലിനെ കുറിച്ചാണ്. സ്പെഷ്യൽ ജേർണലിന്റെ ക്യാഷ് ബുക്ക് നമ്മൾ ചർച്ച ചെയ്തു, പർച്ചേസ് ബുക്ക് നമ്മൾ ചർച്ച ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെയിൽസ് ബുക്കിനെ കുറിച്ചാണ്. ക്യാഷ് ബുക്ക് എന്തായിരുന്നു? ക്യാഷ് ബുക്ക് ഈസ് എ ബുക്ക് വിച്ച് ഈസ് യൂസ് ടു റെക്കോർഡ് ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ്. ക്യാഷിന്റെ വരവും ക്യാഷിന്റെ ചിലവും രേഖപ്പെടുന്ന ബുക്കായിരുന്നു എന്ത്? ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പർച്ചേസ് ബുക്ക് ആയിരുന്നു. പർച്ചേസ് ബുക്ക് എന്തായിരുന്നു? പർച്ചേസ് ബുക്ക് ഈസ് എ ബുക്ക് വിച്ച് ഈസ് യൂസ് ടു റെക്കോർഡ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചാൽ രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? പർച്ചേസ് ബുക്കിലാണ്. ക്യാഷിന് വാങ്ങിച്ചാൽ എവിടെ രേഖപ്പെടുത്തും? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നേക്കാം, ഇനി കടത്തിന് വിറ്റാൽ അത് എവിടെയാണ് രേഖപ്പെടുത്തുക എന്നത്. കടത്തിന് വാങ്ങിച്ചാൽ നമ്മൾ പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നു, ഇനി കടത്തിന് വിറ്റാൽ എവിടെയാണ് രേഖപ്പെടുത്തുക? യെസ്, അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് സെയിൽസ് ബുക്ക്. ക്യാഷിന് വിറ്റാൽ നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും, കടത്തിന് വിറ്റാൽ എവിടെയാണ് രേഖപ്പെടുത്തുക എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് കോൾഡ് സെയിൽസ് ബുക്ക്. അപ്പൊ നമുക്ക് എന്താണ് സെയിൽസ് ബുക്ക് നോക്കാം. സെയിൽസ് ബുക്ക് ഈസ് എ ബുക്ക് വിച്ച് ഈസ് മീൻ ഫോർ റെക്കോർഡിംഗ് ഓൺലി ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. ദിസ് ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് സെയിൽസ് ഡേ ബുക്ക്, സെയിൽസ് ഇൻവോയ്സ് ബുക്ക്, സെയിൽസ് ജേണൽ എക്സെട്ര. ദ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ സെയിൽസ് ഡേ ബുക്ക് ഈസ് ദ സെയിൽ ഇൻവോയ്സ് ഓർ ബിൽ ഇഷ്യൂഡ് ബൈ ദ ഫേം ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഇപ്പൊ സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത് കടത്തിന് ഗുഡ്സ് വിറ്റാൽ മാത്രം രേഖപ്പെടുന്ന ബുക്കാണിത്, സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത്. അതിന്റെ മറ്റു പേരുകളാണെന്ന് സെയിൽസ് ഡേ ബുക്ക് എന്നൊരു പേരുണ്ട്, സെയിൽസ് ഇൻവോയ്സ് ബുക്ക് എന്ന് പേരുണ്ട്, സെയിൽസ് ജേണൽ എന്ന് പേരുണ്ട്. ഇങ്ങനെ പല പേരിൽ അത് അറിയപ്പെടുന്നു. അതിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നതാണ്, നമ്മൾ പർച്ചേസ് ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ് പർച്ചേസ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലാന്ന് പഠിച്ചു. സപ്ലയേഴ്സ് നമുക്ക് നൽകുന്ന പർച്ചേസ് ഇൻവോയ്സ് അല്ലെങ്കിൽ പർച്ചേസ് ബില്ലാണ് പർച്ചേസ് ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ്. സെയിൽസ് ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ് എന്താണ്? നമ്മൾ ഒരു ഫേം ആണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിന് കടത്തിന് വിൽക്കുമ്പോൾ നമ്മൾ ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് ആർക്ക് കൊടുക്കും? കസ്റ്റമേഴ്സിന് കൊടുക്കും. ആ ബില്ലാണ് എന്ത് പറയുന്നത്? സെയിൽസ് ബുക്കിന്റെ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ദ ടോട്ടൽ ഓഫ് സെയിൽസ് ബുക്ക് ഈസ് ട്രാൻസ്ഫേർഡ് ടു സെയിൽസ് അക്കൗണ്ട്. ലാസ്റ്റ് സെയിൽസ് ബുക്കിന്റെ ബാലൻസ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? സെയിൽസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. കാരണം സെയിൽസ് ബുക്ക് എന്ന് പറയുന്നതും സെയിൽ അക്കൗണ്ട് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. നമ്മൾ പർച്ചേസ് ബുക്ക് പർച്ചേസ് അക്കൗണ്ട് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പർച്ചേസ് ബുക്ക് പർച്ചേസ് അക്കൗണ്ട് എന്ന് പഠിച്ച പോലെ സെയിൽ ബുക്ക് എന്ന് പറയുന്നത് കടത്തിന് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ മാത്രം രേഖപ്പെടുന്ന ബുക്കാണ്. ബട്ട് സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷിന് വാങ്ങിച്ചതും കടത്തിന് വാങ്ങിച്ചതും നമ്മൾ എവിടെ രേഖപ്പെടുത്തും? സെയിൽസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തും. അതുകൊണ്ട് സെയിൽ ബുക്കും സെയിൽ അക്കൗണ്ടും രണ്ടും രണ്ട് തന്നെയാണ്. അപ്പൊ സെയിൽ ബുക്കിന്റെ ബാലൻസ് നമ്മൾ ലാസ്റ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? സെയിൽസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ എന്താണ് സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ പീരിയഡിൽ നമ്മൾ എത്ര ഗുഡ്സ് ആണ്, എത്ര രൂപയുടെ ഗുഡ്സ് കടത്തിന് വിറ്റിട്ടുണ്ട് എന്നറിയാൻ എവിടെ നോക്കിയാൽ മതി? സെയിൽസ് ബുക്കിൽ നോക്കിയാൽ മതി. ക്യാഷ് സെയിൽ ഓഫ് ഗുഡ്സ് ഷുഡ് ബി റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ക്യാഷിന് ഗുഡ്സ് വിറ്റാൽ എവിടെയാണ് രേഖപ്പെടുത്തുക? ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തുക, സെയിൽസ് ബുക്കിലല്ല. സെയിൽസ് ബുക്കിൽ ഇറ്റ് റെക്കോർഡ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ആർ റിലേറ്റഡ് ടു ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. കടത്തിന് ഗുഡ്സ് വിറ്റാൽ മാത്രമാണ് എവിടെ രേഖപ്പെടുത്തുകയുള്ളൂ? സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ദെൻ ദ ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റ് ഷുഡ് ബി റെക്കോർഡ് ഇൻ ജേണൽ പ്രോപ്പർ. കടത്തിന് അസറ്റ് വിറ്റാൽ എവിടെയാണ് രേഖപ്പെടുത്തുക? ജേണൽ പ്രോപ്പറിലാണ് രേഖപ്പെടുത്തുക. ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റ് ഷുഡ് ബി റെക്കോർഡ് ഇൻ ദ ജേണൽ പ്രോപ്പർ. ക്യാഷിന് അസറ്റ് വിറ്റാൽ ക്യാഷ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തും, ഇനി കടത്തിന് അസറ്റ് വിറ്റാൽ അത് അവിടെ രേഖപ്പെടുത്തേണ്ടത് ജേണൽ പ്രോപ്പറിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ നമുക്ക് സെയിൽസ് ബുക്ക് എന്താണെന്ന് മനസ്സിലായി. കടത്തിന് ഗുഡ്സ് വിൽക്കുമ്പോൾ രേഖപ്പെടുന്ന ബുക്കാണേത് സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. പർച്ചേസ് ബുക്കിന്റെ അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഒരു ചേഞ്ച് മാത്രമുള്ളൂ, സെക്കൻഡ് കോളം മാത്രമാണ് ചേഞ്ച് വരുന്നത് ഫോർമാറ്റ്. അവിടെ നമ്മൾ എന്തായിരുന്നു? കടത്തിന് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആരിൽ നിന്നാണ് വാങ്ങിക്കുന്നത്? സപ്ലയർമാരിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇവിടെ നമ്മൾ കടത്തിന് എന്ത് ചെയ്യുന്നു? നമ്മൾ മീൻസ് ബിസിനസ് ഫേം എന്ത് ചെയ്യുന്നു? കടത്തിന് ഗുഡ്സ് വിൽക്കുകയാണ് ചെയ്യുന്നത്. ആർക്കാണ് വിൽക്കുക? കസ്റ്റമേഴ്സിനാണ് വിൽക്കുക. അപ്പൊ അതുകൊണ്ട് അവരുടെ പേരാണ് വരേണ്ടത്. അതുകൊണ്ട് സെക്കൻഡ് കോളം മാത്രമാണ് ചേഞ്ച് ഉള്ളൂ. ബാക്കി എല്ലാ കോളങ്ങളും പർച്ചേസ് ബുക്കിന്റെ അതേ ഫോർമാറ്റ് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് കോളം ഡേറ്റ്, സെക്കൻഡ് കോളം നെയിം ഓഫ് കസ്റ്റമർ. പർച്ചേസ് ബുക്കിൽ എന്തായിരുന്നു? നെയിം ഓഫ് സപ്ലയർ എന്നായിരുന്നു. ഇവിടെ എന്തായിരിക്കും? സെയിൽസ് ബുക്ക് ആവുമ്പോൾ എന്തായിരിക്കും? നെയിം ഓഫ് കസ്റ്റമർ. ആരുടെ അക്കൗണ്ട് ആണോ ഡെബിറ്റ് ചെയ്യേണ്ടത്, അക്കൗണ്ട്സ് ടു ബി ഡെബിറ്റ്. ദെൻ ഇൻവോയ്സ് നമ്പർ എൽ എഫ്. സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത് ജേണൽ ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? എൽ എഫ് ആണ് ഉപയോഗിക്കുന്നത്. എൽ എഫ് ഡീറ്റെയിൽസ്, ദെൻ ടോട്ടൽ എമൗണ്ട്. ഇങ്ങനെ സിക്സ് കോളം ആണുള്ളത്. ഫസ്റ്റ് കോളം മുകളിൽ നമ്മൾ ഹെഡിങ് കൊടുക്കും എന്ത്? സെയിൽസ് ബുക്ക് എന്ന് ഹെഡിങ് കൊടുക്കും. അതിനുശേഷം ആറ് കോളം ആണുള്ളത് സെയിൽസ് ബുക്കിന്. ഏതൊക്കെയാണത്? ഡേറ്റ്, സെക്കൻഡ് കോളം നെയിം ഓഫ് കസ്റ്റമർ, തേർഡ് കോളം ഇൻവോയ്സ് നമ്പർ, ഫോർത്ത് കോളം എൽ എഫ് നമ്പർ, ദെൻ ഫിഫ്ത് കോളം ഡീറ്റെയിൽസ്, ദെൻ ലാസ്റ്റ് കോളം
ടോട്ടൽ എമൗണ്ട് എത്ര എമൗണ്ടിനാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഗുഡ്സ് വിറ്റ് എന്നുള്ള കാര്യമാണ് നമ്മൾ ലാസ്റ്റ് കോളത്തിൽ കാണിക്കുക. അപ്പോൾ പർച്ചേസ് ബുക്കിൽ നിന്നും സെയിൽസ് ബുക്കിൽ നിന്നും തമ്മിൽ ഒരു ഫോർമാറ്റിൽ ഒന്ന് മാത്രമാണ് ചേഞ്ച് ഉള്ളൂ, സെക്കൻഡ് കോളം മാത്രമാണ് ചേഞ്ച് ഉള്ളൂ. എന്തായിരുന്നു സെക്കൻഡ് കോളം? സെക്കൻഡ് കോളം പർച്ചേസ് ബുക്ക് ആണെങ്കിൽ നെയിം ഓഫ് സപ്ലയർ എന്നാണ് വരിക, സെയിൽസ് ബുക്ക് ആണെങ്കിലും നെയിം ഓഫ് കസ്റ്റമർ എന്നാണ് വരിക. മറ്റ് ഡീറ്റെയിൽസുകളൊന്നും ചേഞ്ച് ഇല്ല. നമുക്ക് ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. എങ്ങനെയാണ് സെയിൽസ് ബുക്ക് തയ്യാറാക്കും നമുക്ക് നോക്കാം. നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ സെയിൽസ് ബുക്ക് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓഫ് ബുക്ക് ഹൗസ് തൃശൂർ. ഒരു ബുക്ക് ഹൗസിന്റെ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ട്രാൻസാക്ഷൻ വെച്ച് നമ്മളോട് എന്ത് പറയുന്നു? സെയിൽസ് ബുക്ക് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ട്രാൻസാക്ഷൻ നോക്കാം. ഡേറ്റ് 2021 January 1. Sold to Family Bookstore, Shornur on credit. Invoice number 501. 50 copies of plus one accountancy books at the rate of rupees 200 each. 20 copies of plus one business studies books at the rate of rupees 150 each. 10 copies of plus one economics books at the rate of rupees 120 each. Then trade discount 10%. ഇതായിരുന്നു ജനുവരി 1-ലെ ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ഡേറ്റ് നോക്കാം. നെക്സ്റ്റ് ഡേറ്റ് January 14. Sold to Bajaj Book House Cherudurithi on credit. Invoice number 503. 10 copies of cost accounting book at the rate of rupees 250 each. 30 copies of income tax books at the rate of rupees 300 each. 10 copies of plus 2 economics books at the rate of rupees 200 each. Trade discount 5%. Next date January 18. Sold to Gandhi Bookstore, Vadakkancheri in cash. 50 copies of plus 1 English books at the rate of rupees 75 each. Then 6 copies of plus 1 maths books at the rate of rupees 245 each. Then next date January 25. Sold old furniture to Ashok Furniture, Ashok Furniture House, Kannur on credit. 2 chairs at the rate of rupees 200 each. 1 table for rupees 2500. ഇത്രയും ട്രാൻസാക്ഷൻ ആണുള്ളത്. ഇത് വെച്ച് നമ്മളോട് എന്ത് പറയുന്നു? ഒരു സെയിൽസ് ബുക്ക് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെയിൽസ് ബുക്ക് എന്നാൽ നമുക്ക് ഓർമ്മ വരണം, കടത്തിന് ഗുഡ്സ് വിൽക്കുമ്പോൾ രേഖപ്പെടുന്ന ബുക്കാണിത്. സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ഏത് സ്റ്റോറിനെയും നമ്മൾ ആദ്യം നോക്കണം. ഏത് സ്റ്റോറിനെയും നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? ബുക്ക് ഹൗസിന്റെയാണ് എന്ത് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? സെയിൽസ് ബുക്ക് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബുക്ക് ഹൗസിനെ സംബന്ധിച്ച് അവരുടെ ബുക്കുകളെല്ലാം എന്താണ്? ഗുഡ്സ് ആയിരിക്കും. നമുക്ക് നോക്കാം. ആദ്യം സെയിൽസ് ബുക്കിന്റെ ഫോർമാറ്റ് കൊടുക്കാം. സെയിൽസ് ബുക്ക് ഹെഡിങ് കൊടുക്കാം. ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? ഡേറ്റ്, നെയിം ഓഫ് കസ്റ്റമർ, ഇൻവോയ്സ് നമ്പർ, LF, ഡീറ്റെയിൽസ്, ദെൻ ടോട്ടൽ എമൗണ്ട്. ഫസ്റ്റ് ഡേറ്റ് എടുക്കാം നമുക്ക്. ഡേറ്റ് 2021 January 1. എന്താണ് സംഭവിച്ചത് നോക്കൂ. ഫാമിലി ബുക്ക് സ്റ്റോർ ഷർണൂർ. ഷർണൂരുള്ള ഫാമിലി ബുക്ക് സ്റ്റോറിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ബുക്സ് കടത്തിന് കൊടുക്കുന്നു. ഏതൊക്കെ ബുക്സ് ആണ് കൊടുത്തിട്ടുള്ള കാര്യം പറയുന്നു. ബുക്സ് കടത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? നെയിം. ആദ്യം ഡേറ്റ് എഴുതി 2021 January 1 എന്ന് ഡേറ്റ് എഴുതി. സെക്കൻഡ് കോളം എന്താണ്? നെയിം ഓഫ് കസ്റ്റമർ ആണ്. ഇവിടെ നമ്മുടെ കസ്റ്റമർ ആർക്കാണ് നമ്മൾ വിൽക്കുന്നത്? യെസ്, ഫാമിലി ബുക്ക് സ്റ്റോർ ഷൊർണൂർ എന്ന് എഴുതി. അതിനുശേഷം എന്തൊക്കെ ഐറ്റംസ് ആണോ വിൽക്കുന്നത്, ഇൻവോയ്സ് നമ്പർ എത്രയാണ്, ഇൻവോയ്സ് കോളത്തിൽ ഇൻവോയ്സ് നമ്പർ എഴുതുക 501. അതിനുശേഷം നമ്മൾ ഏതൊക്കെ ബുക്സ് ആണോ വിൽക്കുന്നത് ആ ബുക്സിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എഴുതേണ്ടത്. എന്തൊക്കെ ബുക്സ് ആണ് വിൽക്കുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. എന്തൊക്കെ ബുക്സ് ആണ് വിൽക്കുന്നത്? ഫസ്റ്റ് എന്തായിരുന്നു? 50 കോപ്പീസ് ഓഫ് പ്ലസ് 1 അക്കൗണ്ടൻസി ബുക്സ്. ഒരു ബുക്സിന് എത്രയാണ്? 200. അപ്പൊ 50 പ്ലസ് 1 അക്കൗണ്ടൻസി ബുക്ക് വിൽക്കുന്നു. ഒരു ബുക്കിന് 200 ആണ്. അപ്പോൾ 50 × 200 മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് എവിടെ എഴുതേണ്ടത്? ഡീറ്റെയിൽ. പർച്ചേസ് ബുക്ക് പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് പർച്ചേസ് ബുക്ക്. അതുപോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 50 × 50 × 200 ഹൗ മച്ച്? 10,000. അത് ഡീറ്റെയിൽസ് കോളത്തിൽ എഴുതുക. ആ ദിവസം തന്നെ ആ ഡേറ്റിൽ തന്നെ മറ്റ് ബുക്സ് ട്രാൻസാക്ഷൻസും നടക്കുന്നുണ്ട്. അതെല്ലാം കൂടി നമുക്ക് നോക്കിയിട്ട് ശേഷം നമുക്ക് എങ്ങോട്ട് എഴുതാം? ലാസ്റ്റ് കോളത്തിലേക്ക് എഴുതാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്തായിരുന്നു ആ ഡേറ്റിലുള്ളത്? യെസ്, 20 കോപ്പീസ് ഓഫ് പ്ലസ് 1 ബിസിനസ് സ്റ്റഡീസ് ബുക്സ് അറ്റ് റേറ്റ് ഓഫ് റുപ്പീസ് 150 ഈച്ച്. ഇപ്പോൾ 20 × 150 മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു ബുക്സിന് 150 രൂപയാണ്. 20 ബുക്സ് ആണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്, കടത്തിന് കൊടുത്തിരിക്കുന്നത്. 20 × 150 ഹൗ മച്ച്? 3,000. നെക്സ്റ്റ്, 10 കോപ്പീസ് ഓഫ് പ്ലസ് 1 ഇക്കണോമിക്സ് ബുക്സ് അറ്റ് റേറ്റ് ഓഫ് റുപ്പീസ് 120 ഈച്ച്. 10 ഇക്കണോമിക്സ് ബുക്സ് കൊടുക്കുന്നു. ഒരു ബുക്സിന് എത്രയാണ്? 120 രൂപയാണ്. അപ്പോൾ 10 × 120 ഹൗ മച്ച്? 1,200. അതിനുശേഷം എന്തുണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മൾ 10% ഡിസ്കൗണ്ടിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ബുക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 3 എമൗണ്ട് കൂടി ആഡ് ചെയ്യുക. 10,000 + 3,000 + 1,200 ആഡ് ചെയ്യുക. ഹൗ മച്ച്?
14,200. അത് ഇന്നർ ഡീറ്റെയിൽസ് കോളത്തിൽ തന്നെയാണ് ടോട്ടൽ എഴുതേണ്ടത്. അതിനുശേഷം നമുക്ക് ഡിസ്കൗണ്ട് അതിൽ നിന്ന് കുറയ്ക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് 10%, 14,200 ഇൻറ്റു 10/100 ചെയ്യുക. ഇത്രയും നമുക്ക് കിട്ടുക, 1,420 ആണ് കിട്ടുക. അത് ബ്രാക്കറ്റിൽ കൊടുക്കുക, അത് മൈനസ് ആണ് അറിയാൻ വേണ്ടി. അപ്പോൾ 14,200 നിന്ന് 1,420 മൈനസ് ചെയ്യുക. ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ അവർക്ക് 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10% ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മൊത്തം 14,200 10% നമ്മൾ കാണുമ്പോൾ 1,420 ആണ് കിട്ടുന്നത്. ബാക്കി എമൗണ്ട് മാത്രമാണ് ഫാമിലി സ്റ്റോർ നമുക്ക് നൽകേണ്ടതുള്ളൂ. ആ എമൗണ്ട് ആണ് ടോട്ടൽ എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. അത്രയാണ് അത് വരുന്നത്, 12,780. 14,200 നിന്ന് 1,420 മൈനസ് ചെയ്താൽ 12,780. ഇപ്പോൾ ഫാമിലി സ്റ്റോറിൽ നമ്മൾ കടത്തിന് കൊടുത്തത് എത്രയാണ്? 12,780 റുപ്പീസിന്റെ ബുക്സ് ആണ് നമ്മൾ കടത്തിന് നൽകിയിരിക്കുന്നത്. നെക്സ്റ്റ് ഡേറ്റിലേക്ക് പോവാം. January 14 ആയിരുന്നു. എന്താണ്, ആർക്കാണ് ബുക്ക് കൊടുക്കുന്നത്? നെയിം ഓഫ് കസ്റ്റമർ ആരായിരുന്നു? ബജാജ് ബുക്ക് ഹൗസ് ചെറുതുരുത്തി ആയിരുന്നു. ഇൻവോയ്സ് നമ്പർ 503. അപ്പൊ നെയിം ഓഫ് കസ്റ്റമർ നമുക്ക് എന്ത് എഴുതാം? ബജാജ് ബുക്ക് ഹൗസ് ചെറുതുരുത്തി. ഇൻവോയ്സ് നമ്പർ എത്രയാണ്? 503. എന്തൊക്കെ ബുക്സ് ആണ് നൽകുന്ന കൊടുത്തിരിക്കുന്നത് നോക്കാം, വിറ്റിരിക്കുന്നത് നോക്കാം. 10 copies ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ബുക്സ് അറ്റ് ദ റേറ്റ് റുപ്പീസ് 250 ഈച്ച്. 10 കോസ്റ്റ് അക്കൗണ്ടൻസി ബുക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബുക്കിന്റെ വില 250. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, 10 × 250. ഹൗ മച്ച്? 2,500. ഡീറ്റെയിൽസ് കോളത്തിൽ എഴുതുക. നെക്സ്റ്റ് എന്തായിരുന്നു? 30 copies ഓഫ് ഇൻകം ടാക്സ് ബുക്സ് അത് റേറ്റ് റുപ്പീസ് 300 ഈച്ച്. 30 ഇൻകം ടാക്സ് ബുക്സ് നൽകുന്നു. ഒരു ബുക്സിന്റെ വില 300 ആണ്. അപ്പൊ 30 × 300 ഹൗ മച്ച്? 9,000. നെക്സ്റ്റ് എന്തായിരുന്നു? 10 copies ഓഫ് +2 ഇക്കണോമിക്സ് ബുക്സ് ഒരു ബുക്കിന്റെ വില എന്താണ്? 200 ആണ്. അപ്പൊ 10 × 200 ഹൗ മച്ച്? 2,000. ഈ മൂന്നെണ്ണം ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. എത്രയാണ്? 5% ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ മൂന്നെണ്ണം കൂടി ആഡ് ചെയ്യുക. 2,500 +9,000 +2,000 ഹൗ മച്ച്? 13,500. അതിൽ നിന്ന് എന്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക്? നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് നൽകിയിട്ടുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ മൈനസ് ചെയ്ത ബാക്കി എമൗണ്ട് മാത്രമാണ് അവർ നമുക്ക് നൽകേണ്ടതുള്ളൂ. അപ്പൊ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്യാം. 5% ആണ്. 13,500 × 5% കാണുക. 13,500 × 5/100 ഹൗ മച്ച്? 675. അത് ബ്രാക്കറ്റിൽ ഇടുക മൈനസ് എന്ന് അറിയിക്കാൻ വേണ്ടി. അപ്പൊ 13,500 നിന്ന് 675 മൈനസ് ചെയ്താൽ എത്രയാണ് വരിക? 12,825. ഈ എമൗണ്ട് ആണ് ബജാജ് ബുക്ക് ഹൗസ് നമുക്ക് നൽകേണ്ടത്. കടത്തിന് ഇത്ര രൂപയുടെ ഗുഡ്സ് ആണ് അവർക്ക് നമ്മൾ നൽകിയിരിക്കുന്നത്. നെക്സ്റ്റ് ഡേറ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ഡേറ്റ് എഴുതുന്നതിന് മുന്നേ ട്രാൻസാക്ഷൻ വായിച്ചു നോക്കുക. January 18 എന്താണ് ട്രാൻസാക്ഷൻ? സോൾ ടു ഗാന്ധി ബുക്ക് സ്റ്റോർ വടക്കാഞ്ചേരി ഇൻ ക്യാഷ് 50 copies of +1 English book at the rate of ₹75 each. 6 copies of +1 maths books at the rate of ₹245 each. അവിടെ ട്രാൻസാക്ഷൻ ഗാന്ധി ബുക്ക് സ്റ്റോറിന് ക്യാഷിനാണ് ഗുഡ്സ് കൊടുത്തിരിക്കുന്നത്. ക്യാഷിന് ബുക്സ് വിറ്റാൽ നമ്മൾ എവിടെ കാണിക്കില്ല? സെയിൽസ് ബുക്കിൽ കാണിക്കില്ല. കാരണം കടത്തിന് ഗുഡ്സ് വിൽക്കുമ്പോൾ കാണിക്കുന്ന ബുക്സ് ആണ് ഇത്, സെയിൽസ് ബുക്ക്. ക്യാഷിന് വിറ്റ് നമ്മൾ ക്യാഷ് ബുക്കിലാണ് കാണിക്കുക. അപ്പൊ ഈ ട്രാൻസാക്ഷൻ ഇവിടെ എടുക്കണോ? ഇവിടെ എടുക്കരുത്. കാരണം അത് ക്യാഷിനാണ് വിറ്റിരിക്കുന്നത്. ക്യാഷിനെ വിറ്റിരിക്കുന്ന കാര്യം എടുത്ത് ക്വസ്റ്റ്യൻ കറക്റ്റ് പറയുന്നുണ്ട്. ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ക്വസ്റ്റ്യൻ്റെ ഇടയിൽ വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്താൽ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാൻ, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം. ഇവിടെ ക്യാഷിനാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എന്തെടുക്കേണ്ട ആവശ്യമില്ല. January 18 ട്രാൻസാക്ഷൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡേറ്റ് January 25 ആയിരുന്നു. അത് നമുക്ക് വായിച്ചു നോക്കാം. സോൾഡ് ഓൾഡ് ഫർണിച്ചർ ടു അശോക് ഫർണിച്ചർ ഹൗസ് കണ്ണൂർ ഓൺ ക്രെഡിറ്റ്. കടത്തിന് ബുക്ക് ഹൗസിന്റെ ഓൾഡ് ഫർണിച്ചർ വിൽക്കുന്നു. എന്തൊക്കെ ഫർണിച്ചർ വിറ്റ്? 2 chairs വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിളും വിൽക്കുന്നുണ്ട്. ഫർണിച്ചർ എന്ന് പറയുന്നത് ബുക്ക് സ്റ്റോറിനെ സംബന്ധിച്ച് എന്തായിരിക്കും? അസറ്റ് ആയിരിക്കും. അതുകൊണ്ട് അസറ്റ് കടത്തിന് വിറ്റാൽ രേഖപ്പെടുത്തേണ്ടത് എവിടെയാണ്? ജേണൽ പ്രോപ്പറിലാണ് ഇവിടെയല്ല രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ ഗുഡ്സ് കടത്തിന് വിൽക്കുന്നത് മാത്രം രേഖപ്പെടുത്തുന്ന ബുക്കാണേത്, സെയിൽസ് ബുക്ക്. അതുകൊണ്ട് ഏതെടുക്കരുത്. ബുക്ക് ഹൗസിനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ഫർണിച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അസറ്റ് ആണ്. അതുകൊണ്ട് എവിടെ എടുക്കരുത്? ബുക്ക് ഹൗസിന്റെ സെയിൽസ് ബുക്കിൽ അത് എടുക്കരുത്. ആ ഫർണിച്ചർ കടത്തിന് വിറ്റാൽ, അസറ്റുകൾ കടത്തിന് വിറ്റാൽ എവിടെ രേഖപ്പെടുത്തുക? ജേണൽ പ്രോപ്പറിലാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? January 25 ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് എടുത്ത 2 transactions മാത്രമാണ്, ഫസ്റ്റ് ഡേറ്റിലെ 2 transactions January 1 ലെയും January 14 ലെയും ട്രാൻസാക്ഷൻ മാത്രമാണ് നമുക്ക് സെയിൽസ് ബുക്കിലേക്ക് രേഖപ്പെടുത്താനുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ആ 2 transactions ടോട്ടൽ ചെയ്യാം. എത്ര വരും നോക്കാം. January 1 ടോട്ടൽ 12,780 ആയിരുന്നു. January 14 ടോട്ടൽ 12,825 ആയിരുന്നു. രണ്ടും ആഡ് ചെയ്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 25,600. 5.
ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ എത്രയാണ്? 25,605 ആണ് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ, ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ വരുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ട് ജനുവരി 18-ലെയും ജനുവരി 25-ലെയും ട്രാൻസാക്ഷൻ എടുത്തില്ല എന്ന് നമുക്ക് താഴെ ഒരു നോട്ട് കൊടുക്കാം. എന്തുകൊണ്ടായിരുന്നു ജനുവരി 18 ട്രാൻസാക്ഷൻ നമ്മൾ എടുക്കാണ്ടിരുന്നത്? സിൻസ് ക്യാഷ് സെയിൽ ആർ നോട്ട് റെക്കോർഡ് ഇൻ സെയിൽസ് ബുക്ക്, ഹെൻസ് ഗുഡ് സോൾഡ് ഫോർ ക്യാഷ് ഓൺ 18th January 2021 have not been recorded in the sales book. January 18 transaction cashinu vittathayirunnu, cashinu vittathu avade rekhapaduthilla, sales book il rekhapaduthilla, adondana nammal endu cheyathathu adu edukkandirunnathu. Next January 25 le reason endayirunnu? Since sale of assets is not recorded in the sales book, hence furniture sold on 25th January 2021 has not been recorded in the സെയിൽസ് ബുക്ക്. എന്താണ് സെയിൽസ് ബുക്ക് എന്നും എങ്ങനെയാണ് ഒരു സെയിൽസ് ബുക്കിന്റെ ഫോർമാറ്റ് എന്നും എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെയിൽസ് ബുക്ക് ഈസ് എ ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ഓൺലി ദ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. ഇത് ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? ഡേറ്റ്, നെയിം ഓഫ് കസ്റ്റമർ. പർച്ചേസ് ബുക്ക് ആകുമ്പോൾ നെയിം ഓഫ് സപ്ലയർ ആയിരുന്നു, ഇവിടെ എന്തായിരിക്കും? നെയിം ഓഫ് കസ്റ്റമർ. ഇൻവോയിസ് നമ്പർ, LF, ഡീറ്റെയിൽസ്, ദെൻ ടോട്ടൽ എമൗണ്ട്. ഒരു പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്തു. നിങ്ങൾക്ക് സ്വയം വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരു പ്രോബ്ലം ഇവിടെ നൽകുന്നു, അത് നിങ്ങളൊന്ന് സ്വയം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ സെയിൽസ് ബുക്ക് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഓഫ് പി പി സ്റ്റോർസ് ഷർണൂർ. പി പി സ്റ്റോർസ് ഷർണൂറിന്റെ ട്രാൻസാക്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ട്രാൻസാക്ഷൻ വെച്ച് നമ്മളോട് എന്ത് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നു? ഒരു സെയിൽസ് ബുക്ക് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നു. ഹിയർ ഇസ് ദ ട്രാൻസാക്ഷൻസ്. ഡേറ്റ് 2021 ജനുവരി 1. Sold goods to AB Trading, sold goods to AB Trading Patambi, 4 dozen Lexi pen at the rate of rupees 200 per dozen, 24 dozen ink pots at the rate of rupees 240 per dozen, trade discount 10%. January 1 ile transaction no AB traders ne endeyunu kadathine goods vilkunu, 4 dozen Lexi pen 1 dozen 200 rupees, adu pole thane 24 dozen ink pot vilkunu 1 dozen 240. Angane vilkumbol endu kodukkunnundu? Trade discount kodukkunnundu. Appo ningal idu multiply cheedittu idu ningal endiya swayam workout cheedu nokkuka. 4 into 200 um adu pole thane 24 into 240 മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ ആൻസർ എത്രയാണോ വരുന്നത് അത് ഡീറ്റെയിൽസ് കോളത്തിൽ എഴുതി, അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് എമൗണ്ട് 10% കുറച്ച് ബാക്കി നിങ്ങൾ എവിടെ എഴുതുക? ലാസ്റ്റ് കോളത്തിൽ, ടോട്ടൽ എമൗണ്ട് കോളത്തിൽ എഴുതുക, ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. അങ്ങനെയാണ് നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യേണ്ടത്. സ്വയം വർക്കൗട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഡേറ്റ് എന്നായിരുന്നു? ജനുവരി 9. Sold goods to Rahul Malappuram, 6 dozen packet of pearl biscuits at the rate of rupees 150 per dozen, then 20 dozen packets of anytime biscuit at the rate of rupees 200 per dozen. ഇതും അതുപോലെ, ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് ഇല്ല, ഇതും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് ഡീറ്റെയിൽസ് കോളത്തിൽ എഴുതിയതിനു ശേഷം രണ്ടും ആഡ് ചെയ്ത് രണ്ട് ട്രാൻസാക്ഷനും ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. നെയ്മോ കസ്റ്റമർ, കസ്റ്റമറിന്റെ പേര് നൽകുക, ഡേറ്റ് നൽകുക. അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ജനുവരി 12. സോൾഡ് ഓൾഡ് മിഷനറി ടു റഹീം ഓൺ ക്രെഡിറ്റ് ഫോർ റുപ്പീസ് 25,000. ഈ മൂന്ന് ട്രാൻസാക്ഷൻ ആണുള്ളത്. ലാസ്റ്റ് ട്രാൻസാക്ഷൻ മിഷനറി റഹീമിന് കൊടുക്കുന്നതാണ്, അത് അസറ്റ് ആണ്. അസറ്റ് കടത്തിന് വിറ്റാൽ എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് കാര്യം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ രണ്ട് മൂന്ന് ട്രാൻസാക്ഷനിൽ എത്രമാത്രമാണ് എടുക്കുള്ളൂ? ഫസ്റ്റത്തെ രണ്ട് ട്രാൻസാക്ഷൻ ആണ് എടുക്കുകയുള്ളൂ. അസറ്റ് കടത്തിന് വിൽക്കുമ്പോൾ അത് ജേണൽ പ്രോപ്പർലാണ് കാണിക്കുക, അതിവിടെ കാണിക്കില്ല. അതുകൊണ്ട് ഫസ്റ്റ് ട്രാൻസാക്ഷൻ, രണ്ട് ട്രാൻസാക്ഷന്റെ വർക്കൗട്ട് ചെയ്ത് ആൻസർ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്വയം ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് ദാറ്റ് എവരി വൺ അണ്ടർസ്റ്റുഡ് വട്ട് ഈസ് സെയിൽസ് ബുക്ക്. വി വിൽ മീറ്റ് അഗെയിൻ ദ നെക്സ്റ്റ് ടോപ്പിക് വിത്ത് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ, താങ്ക് യു.